നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ആധിയെക്കുറിച്ചും വ്യാധിയെക്കുറിച്ചുമുള്ള ഒരു യാത്രയിൽ ഒരു വല്ലാത്ത ഒരു സ്ഥലത്താണ് എത്തിപ്പെട്ടത്. ഈ മോഹവും ആവശ്യങ്ങളും തമ്മിൽ അതിനെ ഒരു ദർശന പാരമ്പര്യം തന്നെ ആദികാലം മുതലേ ഉണ്ട് എന്നുള്ളതും വെച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. വളരെ താല്പര്യമുള്ള ഒരു മേഖലയാണെന്ന് തോന്നുന്നു സ്വാമിജി. നമുക്കതുവഴി തന്നെ പോയി തീർച്ചയായും പോകാം. അതിൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് കൃത്രിമമായൊരു ബുദ്ധിയുടെ രംഗപ്രവേശമാണ് പറഞ്ഞത് ശാസ്ത്രത്തിലൂടെ. ബുദ്ധിയെ കൃത്രിമമാക്കി കഴിയുമ്പോൾ അത് ഈ മോഹത്തിലാണ് പെടുന്നത്. അകൃത്രിമമായ ജീവിതത്തെ നിലനിർത്തിക്കൊണ്ട് ബുദ്ധിയെ വികസിപ്പിക്കുമ്പോൾ അത് അനുഭവങ്ങളിലൂടെയാണ് പോകുന്നത്. ഇന്ന് നമ്മളൊരു ഡോക്ടറെ എടുത്താൽ, ഒരു എൻജിനീയറെ എടുത്താൽ, ഒരു 10 കൊല്ലം മുമ്പുള്ള ആളിനേക്കാൾ കൂടുതൽ തൻ്റെ ബുദ്ധി വലുതാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്രിമത്വം നിലനിൽക്കുന്നുണ്ട്. കൃത്രിമത്വം വളർന്ന് വളർന്ന് ചിഹ്നങ്ങളായി മാറിയ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഏത് മേഖലയിലുള്ളവനെ എടുത്താൽ, സന്യാസിമാരെ എടുത്തു കഴിഞ്ഞാൽ അവർ സാധാരണ ജനങ്ങളിൽപ്പെട്ടവരല്ല. പുരോഹിതന്മാരെ എടുത്തു കഴിഞ്ഞാൽ അവരൊന്നും സാധാരണക്കാരിൽപ്പെട്ടവരല്ല. അവരെ ബഹുമാനിക്കുന്നതിന്, അവരെ ആദരിക്കുന്നതിന്, അവരെ ചുമന്നുകൊണ്ട് കിടക്കുന്നതിന്, അവർക്കുള്ള ആഹാരാദികൾ അവർ സാധാരണക്കാർ കഴിക്കുന്നതൊന്നും കഴിക്കില്ല. കേരളത്തിൽ ഒരു നല്ല തത്വചിന്തകനുണ്ടായിരുന്നു. ഒരുപാട് പുസ്തകങ്ങൾ എഴുതുക, 100-ൽ അധികം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇംഗ്ലീഷിലും മലയാളത്തിലുമായി. അപ്പോൾ അദ്ദേഹം ഫോറിൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി ക്ലാസ് എടുത്തിട്ടുള്ള ആളാണ്. സമാധിയായി. ഒരിക്കൽ അദ്ദേഹം ചെങ്ങന്നൂരിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സാധാരണ കടയിൽ കയറി അദ്ദേഹം ചെരുപ്പ് വാങ്ങിക്കാൻ കയറി. കടക്കാർ ഇദ്ദേഹത്തെ വീണ്ടും വീണ്ടും മാറി നോക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളവരെല്ലാം ഇദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരാൾ വന്ന് ചോദിച്ചു, അങ്ങ് ഇന്നയാളല്ലേ? അദ്ദേഹം വളരെ രസകരമായി പറഞ്ഞു, ആവോ, സാധാരണ ചെരുപ്പ് കടയിൽ കയറി അദ്ദേഹം ഒരു ചെരുപ്പ് വാങ്ങിക്കുക സംഭാവ്യമല്ലാത്തതാണെന്ന് ജനത്തിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിത്യതിന്യതി എന്നാണ് ഈ മനുഷ്യൻ്റെ പേര്. മനസ്സിലായി സ്വാമിജി. പൊതുവെ കൃത്രിമത്വം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറവായിരുന്നു. അതുകൊണ്ടാണല്ലോ ആ ഒരു കടയിലേക്ക് കയറിയത് തന്നെ. അതുകൊണ്ടാണ് ആ കടയിൽ ചെന്ന് കയറിയത്. അതെ, അല്ലെങ്കിൽ വലിയൊരു കാറിൽ ഇരുന്നിട്ട് ഒരുത്തനെ പറഞ്ഞു വിടും. അതെ, എന്നിട്ട് അവനെ വിളിച്ചു വരുത്തി തൻ്റെ കാലിൻ്റെ അളവെടുക്കും. എന്നിട്ട് ഇവൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാവുന്ന ചെരുപ്പുകളെല്ലാം കൂടെ ചുമന്ന് ഇവിടെ കൊണ്ടുവരും. മോഹങ്ങൾ പോയതിൻ്റെ വേഷം കെട്ടിയ ഇദ്ദേഹത്തിൻ്റെ മോഹങ്ങൾക്കുള്ള വിലയായി അവൻ ഈ ചുമട്ടുകൂലി എല്ലാം കൂടെ കൂടിയൊരു വിലയും പറയും. അത് ഭക്തന്മാർ കൊടുക്കുകയും ചെയ്യും. അകൃത്രിമമായ തലത്തിൽ ഒരാൾ പോകുമ്പോൾ അയാളുടെ അറിവിന് വിശ്വമാനമുണ്ടാവും. മനസ്സിലായി. കൃത്രിമമായൊരു ബൗദ്ധികതയിൽ അറിവിന് അനുഭവങ്ങൾ ഉണ്ടാവില്ല. അറിവ് ഒരിക്കലും വിശ്വമാനം കൈക്കൊള്ളുകയില്ല. അറിവ് ഭാഷയുടെ ജാടയ്ക്കുള്ളിൽ ഒതുങ്ങുകയും അന്യരെ മോഹിപ്പിക്കുകയും മാത്രം ചെയ്യും. അതിലെത്ര സാമർഥ്യമുള്ള മാനേജ്മെൻ്റ് അറിയുമോ അത്ര കണ്ട് അതിൻ്റെ കച്ചവടം നടക്കും. മതങ്ങൾ വളർന്നത് അങ്ങോട്ടാണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം വളർന്നത് മനുഷ്യൻ്റെ മോഹങ്ങളെ വളർത്തിക്കൊണ്ട് മാത്രമാണ്. വീട്ടിലൊരമ്മ കൊടുക്കുന്ന പൊടിയരിക്കഞ്ഞി കൊണ്ട് മാറിയിരുന്ന ആധിയും വ്യാധിയും, തൊട്ടുകൂട്ടാനൊരു നാരങ്ങാക്കറി കൊടുത്താൽ മാറാമായിരുന്ന ആധിയും വ്യാധിയും ഇന്ന് എത്ര കോടി രൂപയുടെ ചെലവിലായി എത്തിയിരിക്കുന്നു. അവിടെയാണ് ആവശ്യം എന്ന് പറയുന്നൊരു സംഭവമായിട്ട് സ്വാമിജി അവിടെ ഒരുത്തിന് പനി മാറേണ്ടത് ആവശ്യമായിരുന്നു. ഇന്ന് പനി മാറുകയല്ല ആവശ്യം. പനിയുള്ളവനെയും കൊണ്ട് 10 പേർക്ക് ഒന്നൊരു ടൂറിന് പോവുകയാണ് ആവശ്യം. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ അടുക്കിലേക്ക് പോയിരുന്നത് മനുഷ്യൻ പണ്ട് തീർത്ഥാടനത്തിനാണ്, ഒരാവശ്യം എന്നുള്ള അതൊരാവശ്യമാണ്. ഇന്ന് സ്വാമിമാരുൾപ്പെടെ അങ്ങോട്ട് ഹണിമൂൺ ആഘോഷിക്കാൻ ആളുകളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ആ സൗകര്യങ്ങളുണ്ട്, ഈ സൗകര്യങ്ങളുണ്ട്, കിട്ടിയ സൗകര്യങ്ങൾ എന്നിട്ട് പോരാ എന്നുള്ള പരാതിയിലാണ് എല്ലാം അവസാനിക്കുന്നത്. അത് വിലവിവര പട്ടികയിൽ തുക കൂടുന്തോറും മാറ്റം വരുന്നു. കഴിഞ്ഞ വർഷം കൈലാസത്തിലേക്ക് പോയ ദമ്പതികൾ ഒരു സ്വാമിയോടൊപ്പം പോയതാണ്. തിരിച്ചു വന്ന് പറഞ്ഞ പരാതി അവർക്ക് തൂറാനും ഉള്ളാനും പ്രത്യേകം കക്കൂസുകൾ കിട്ടിയില്ലെന്നാണ്. കൈലാസത്തിലേക്ക് മനസ്സിലായി സ്വാമിജി, കാശ് മേടിച്ചത് ഒരുപാടാണ്, ഇതിൻ്റെയൊക്കെ കൂടെ കാശ് വാങ്ങിച്ചിരുന്നു, എന്നിട്ട് ആളുകളൊക്കെ പരസ്യമായിരിക്കുന്നിടത്തിരുന്ന് കക്കൂസിൽ പോകേണ്ടി വന്നു. അതെ അതെ, ഒരു മോഹങ്ങളുടെ കൈലാസത്തിൽ നിന്നിട്ടാണ് അവരുടെ ഒരു പ്രതികരണം അല്ലേ സ്വാമിജി. ശബരിമലയിലേക്ക് എയർ ബസ് വേണം തീർത്ഥാടനത്തിന് പോകാൻ. ശബരിമല ക്ഷേത്രത്തിലേക്ക് ഉല്ലാസ് എസ്റ്റേറ്റിൻ്റെ മുകളിൽ നിന്ന് റോപ്പ് വേ വേണം സാധനങ്ങൾ കൊണ്ടുപോകാനും എത്താനും. ഹെലിപ്പാഡ് പണിയണം. തീർത്ഥാടനങ്ങൾ പോലും മോഹവലയത്തിലാവിടുന്നത്. ഒരു തീർത്ഥാടനം കഴിഞ്ഞാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ദേവസ്വം ബോർഡിൻ്റെ വരുമാനമാണ് കണക്കിൽ പറയുന്നത്. അങ്ങനെ അയ്യപ്പൻ ഈ മോഹങ്ങളുടെ കുന്ന് വർദ്ധിക്കുന്നതനുസരിച്ച് ഇമേജായി മാറിപ്പോയി അല്ലേ സ്വാമിജി. ഇന്ന് അതിനോടൊപ്പമാണ്, കാരണം അവിടെ ചെന്നാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ചുള്ള ചിത്രം പരസ്യമായി നൽകുന്നത്. ഇന്നലെ ഏകാന്തതയിലൂടെ കാട് വെട്ടിത്തെളിച്ച് കടുവയും പുലിയുമുള്ളൊരു കാട്ടിലൂടെ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരു പെരിയോനും അവൻ്റെ കൂടെ ഒരു പറ്റം ആളുകളും നീങ്ങി വഴിയിലെവിടെയെങ്കിലും താവളമടിച്ച് പരിചയമുള്ള പെരിയോനോ അതിൻ്റെ തൊട്ട് താഴെയുള്ള ആരെങ്കിലുമോ പോയി വെള്ളമെടുത്തുകൊണ്ട് വന്ന് അവിടെ പൊടിയരിയിട്ട് കഞ്ഞി വെച്ച് ഈ അരിയും പൊടിയരിയും കഞ്ഞിക്ക് കറിക്കുള്ള സാധനങ്ങളും ചുമന്ന് വനഭംഗി ആസ്വദിച്ച് കല്ലും മുള്ളും കാലുക്കും എത്തയായി സഞ്ചരിച്ച് അയ്യപ്പ സന്നിധാനത്തിൽ എത്തുന്നതും ദർശിക്കുന്നതും ആവശ്യമായിരുന്നു. തീർച്ചയായും സ്വാമിജി, ഇന്നത് ആവശ്യമല്ല, മോഹമാണ്. ഞാൻ എൻ്റെ ഒരു കേട്ടറിവ് വെച്ച് പറയട്ടെ സ്വാമിജി, ഒരു ഗൃഹസ്ഥനാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു യാത്രക്ക് മുന്നേ ആ കുടുംബത്തിൽ നിന്ന് അവർ പിരിഞ്ഞു വരുമ്പോഴുണ്ടാകുന്ന ഒരു സംസ്കാരം അല്ലെങ്കിൽ ആ ഒരു വൈകാരികത ഇന്നില്ലല്ലോ അല്ലേ സ്വാമി? ഒരിക്കലും ഇല്ല. അന്ന് വീട്ടിൽ നിന്ന് മാറി ഏതെങ്കിലും ക്ഷേത്രത്തിനകത്ത് പോയി താമസിക്കണം. വൃദ്ധ ആലോചിച്ച് നോക്കുക, അവിടുന്ന് കിട്ടുന്ന ഒരല്പം അന്നം കഴിക്കണം, ബ്രഹ്മചര്യം നിർബന്ധമായി വേണം. സ്വാമിജി, ഇപ്പോഴാണ് ഈ മോഹങ്ങൾ ഇത്രമാത്രം ആസൂത്രിതമായിട്ട് ഇത്രയും കാലമെടുത്ത് ചെയ്തതിൻ്റെ ഒരു ഭീകരത തിരിച്ചറിയുന്നത്. നിങ്ങളുടെ ഭരണാധികാരികളും നിങ്ങളുടെ സ്ഥാപനവൽക്കരണവും നിങ്ങളുടെ നിയമനിർമ്മാണ വ്യവസ്ഥകളും മോഹങ്ങളെ മാത്രം കരുതിയാണ് വളർന്നത്. മനസ്സിലായി സ്വാമിജി, മോഹങ്ങൾ പെരുത്ത ഒരു ജനതയുടെ വിഷാദഭൂവിലാണ് നാം ഈ സംഭാഷണം നടത്തുന്നത്. ആവശ്യത്തിൻ്റെ രംഗവേദിയിലല്ല. ആവശ്യങ്ങളിന്ന് ജനതയ്ക്ക് അറിയുക തന്നെയില്ല. അതെ, ആ രീതിയിൽ മോഹം സ്ഥാപനവൽക്കരിക്കും. ഇന്നലൊരു കുട്ടിക്ക് കളിക്കണം, കളി ആവശ്യമാണ്. അവൻ്റെ ഉന്മേഷത്തിനും അവൻ്റെ ആനന്ദത്തിനും അവൻ കുട്ടിയാണ്, അതുകൊണ്ട് അവന് കളിക്കണം. അവൻ വൃദ്ധനല്ല, അവൻ യുവാവുമല്ല, അവൻ സീരിയസ് അല്ല, അവന് കളിക്കുകയാണ് വേണ്ടത്. കളിക്കാൻ അവന് കക്കയും ചിപ്പിയും മയിൽപ്പീലിയും എല്ലാം ആത്മസോദരരാണ്. അവയോടവൻ സംഭാഷണം നടത്തും. അവൻ്റെ അമ്മയോട് സംഭാഷണം ചെയ്താൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല, അച്ഛനോട് സംഭാഷണം ചെയ്താൽ മനസ്സിലാവില്ല. കാരണം അവർക്കെല്ലാം കൃത്രിമ ബുദ്ധിയുണ്ട്. മനസ്സിലായി സ്വാമിജി. അവന് സംഭാഷണം ചെയ്യാവുന്ന, അവനോട് തിരിച്ചു പറയാത്ത കക്കയും ചിപ്പിയും മയിൽപ്പീലിയും ഒക്കെയാണ്. അവനെടുക്കുന്ന മയിൽപ്പീലി പുസ്തകത്തിനകത്ത് വെച്ചാൽ അത് പൊട്ടുമ്പോൾ അത് പ്രസവിച്ചതാണ്. മയിൽപ്പീലി പെറും. അവൻ പിറ്റേ ദിവസം അവൻ്റെ കൂട്ടുകാരനെ കാണിക്കും, എൻ്റെ മയിൽപ്പീലി പെറ്റു, നിൻ്റെയോ? ആ നിഷ്കളങ്കത അവൻ്റെ ആവശ്യമാണ്. ആ കളിയും ചിരിയുമെല്ലാം. ഇന്നവൻ കളിക്കുകയല്ല ചെയ്യുന്നത്. ഇന്നവൻ കളിപ്പാട്ടമായൊരു തോക്ക് വാങ്ങിക്കുമ്പോൾ ആരുടെ നേരെ ചൂണ്ടുന്നുവോ അവൻ സീരിയസായി അവൻ്റെ മനസ്സിനെ പരിണമിപ്പിക്കുകയാണ്. കൃത്രിമമായൊരു ബുദ്ധിയിലേക്ക് അവൻ വികസിക്കുകയാണ്. അവന് ദേഷ്യം വരുമ്പോൾ ആ കളിപ്പാട്ടം ഇന്ന് തല്ലി പൊട്ടിക്കുമ്പോൾ അവൻ കളിക്കുകയല്ല ചെയ്യുന്നത്. അവൻ്റെ ഒരു മോഹത്തിന് വേണ്ടി അവൻ അച്ഛനോട് വാതുവെക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ളൊരു ഉപകരണം മാത്രമാണ് അവൻ ആ കളിപ്പാട്ടം, കൺമുമ്പിൽ വെച്ച് തല്ലി പൊട്ടിക്കുമ്പോൾ. അവനിന്ന് കളിക്കുകയല്ല. വളരെ മുതിർന്നവർ എഴുതിയ ബാലസാഹിത്യം വായിച്ച് അവൻ മുതിർന്നവനായി തീരുകയാണ് ചെയ്യുന്നത്. എല്ലാ ബാലസാഹിത്യകാരന്മാരും മുതിർന്നവരാണ്. ബാലസാഹിത്യത്തിനുള്ള അവാർഡുകൾ വാരി വാരി കൊടുക്കുമ്പോൾ ബാലനെ ബാലനല്ലാതാക്കിയതിനുള്ള അവാർഡാണ് കൊടുക്കുന്നത്. ബാലനിൽ വാർദ്ധക്യം ചമച്ചതിന്, ബാലനിലെ ബാലനെ കൊന്നതിന് ബാലഹിംസയ്ക്കുള്ള അവാർഡ്. മനസ്സിലായി സ്വാമിജി. ശൈശവം നശിപ്പിച്ചെടുക്കുകയും കളികളല്ലാതായിത്തീരുകയും വളരെ സീരിയസ് ആയിട്ടുള്ള വളരെ കൃത്രിമമായൊരു ബുദ്ധിയിലാണ് കലയും സാഹിത്യവും ശാസ്ത്രവും മതവും വളർന്നു വരുന്നത്. മനസ്സിലായി സ്വാമിജി. കൃത്രിമമായ ബുദ്ധിക്ക് എന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും എന്ത് പറയുമ്പോഴും കൃത്രിമമായൊരു ശ്രദ്ധയുണ്ടാവും. അത് ശ്രദ്ധയല്ല, കൃത്രിമമാണ്. എല്ലാ വൈകല്യങ്ങളും അകത്ത് കിടക്കുമ്പോഴും അതൊന്നുമില്ലെന്ന് കാണിക്കുന്ന ഒരു മേനിത്തിളക്കം, ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൽ ആർജിച്ചെടുത്ത ഒരു മാനറിസം. അകത്ത് ടെൻഷൻ വരുമ്പോഴും മുഖത്ത് ചിരി വിന്യസിപ്പിക്കുവാനുള്ള ട്രെയിനിങ്. ശരിയാണ് സ്വാമിജി. നിങ്ങളും ഞാനുമായി സംഭാഷണം നടത്തുന്നതിനിടയിൽ എൻ്റെ കരണത്ത് നിങ്ങളോ നിങ്ങളുടെ കരണത്ത് ഞാനോ അടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ പോലും ചിരിക്കുക. അത് മനസ്സിലായി സ്വാമിജി. നമ്മുടെ കച്ചവടം നടക്കണമെങ്കിൽ ചിരിക്കാൻ പറ്റില്ല, കോപിക്കാൻ പറ്റില്ല. ചിരി പോലും കൃത്രിമമാണ്. ഈ കൃത്രിമതയിലേക്ക്, കൃത്രിമ ബുദ്ധിയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരുന്നത് മനുഷ്യനിലെ ഒരു ന്യൂനപക്ഷത്തെ ബൗദ്ധികമായി വികസിപ്പിച്ചുകൊണ്ടാണ്. ആ ബൗദ്ധികമായി വികസിച്ച, ബൗദ്ധികത കുറഞ്ഞവരെന്ന് പറയുന്ന സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തരായ കൃത്രിമ ബുദ്ധിയുള്ള മനുഷ്യനെ കൊണ്ട് മടുത്തപ്പോൾ അതിൽ നിന്ന് കൃത്രിമ ബുദ്ധിയുള്ളവൻ കൃത്രിമമായി കണ്ടെത്തിയതാണ് ഒട്ടേറെ മാനവ മസ്തിഷ്കത്തിന് സമാനങ്ങളായ ഉപകരണങ്ങൾ. കൃത്രിമിയായ ഒരുവന് അകൃത്രിമമായതിനോട് ബന്ധപ്പെടാനാവില്ല. തിരിച്ചു വരാൻ പറ്റില്ല സ്വാമിജി. ഒന്ന് അതിൻ്റെ ഘടന മനസ്സിലായി സ്വാമിജി. മണ്ണ് കോരി ചുമക്കുന്ന ഒരു തൊഴിലാളി, അവൻ്റെ തലയ്ക്ക് കൃത്രിമ ബുദ്ധിയല്ല, അത് അകൃത്രിമമായൊരു ബുദ്ധിയായിരിക്കുന്നത്. അവനൊരു ചെടി പിഴുത് കളയുമ്പോൾ അവനറിയാം ആ ചെടി വേണ്ടതാണോ വേണ്ടാത്തതാണോ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം അവന് കിളയ്ക്കാൻ. മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. കൃത്രിമതയിലേക്ക് വളർന്ന മനുഷ്യന് ഇവൻ്റെ സേവനം ശരിയല്ല എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ കൃത്രിമമായതിനാണ് JCB മറ്റും കണ്ടുപിടിക്കുന്നത്. ആയിരം പേരിൽ നിന്ന് മനുഷ്യത്വത്തോടു കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്ന കണക്ക്. കൃത്രിമമായി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള യന്ത്രം, ഒരു കാൽക്കുലേറ്റർ. കൊടുക്കവാങ്ങലുകളിലെ മുഴുവൻ മനുഷ്യത്വവും മാറ്റിയൊരു മസ്തിഷ്കം. മനുഷ്യന് കൃത്രിമ ബുദ്ധിയോടും കൃത്രിമത്വത്തോടും കൃത്രിമമായ ജീവസന്ധായക വ്യാപാരത്തോടും എത്രയധികം താല്പര്യം ഇപ്പോഴുള്ള ആഹാരനീഹാരാദികളിലൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതറിയാൻ മനുഷ്യൻ മനുഷ്യനോട് ബന്ധപ്പെടുന്ന വൈകാരിക തലങ്ങളെപ്പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഈ യന്ത്രസാമഗ്രികളോട് ബന്ധപ്പെട്ട് ജീവിതം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ളൊരു ചുറ്റുപാടിൽ അകപ്പെട്ടു പോയതിൻ്റെ ഒരവസ്ഥ. നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങളുടെ ഭാര്യ അവൻ്റെ അമ്മയുടെ മടിത്തട്ടിനേക്കാൾ ഇഷ്ടം ഒരു മൊബൈൽ ഫോണിൻ്റെ ബട്ടണുകളോടുണ്ടായി വരുന്നു എന്ന് വരുമ്പോൾ കൃത്രിമ ബുദ്ധിയോടുള്ള അവൻ്റെ ആസക്തി എത്രയാണ്, എത്ര മോഹമാണത്. ആഹാരം മറന്ന്, വസ്ത്രം മറന്ന്, ജീവിതം മറന്ന് ഒരു കമ്പ്യൂട്ടറുമായി രാത്രി മുഴുവൻ സ്വന്തം ഉറക്കം പോലും മറന്നിരിക്കുവാൻ പാകത്തിന് ഒരുവനെ കൃത്രിമത്വത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞുവെങ്കിൽ ഇതിൻ്റെ ഒരു സ്വാമിജി പറഞ്ഞു വരുമ്പോൾ ഒരു പൊരുള് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ പുതിയ തലമുറയൊക്കെ ഇങ്ങനെയായി തീർന്നു എന്നുള്ളൊരു വേവില. അതിനപ്പുറമുണ്ട്, അതിനപ്പുറമുള്ളത് എനിക്ക് പറയാമോ എന്നറിയില്ല. പക്ഷെ പറയാതിരിക്കാനും വയ്യ. നിങ്ങൾ, അതായത് ഗൃഹസ്ഥന്മാരായ നിങ്ങളുടെ തലമുറ ഭാര്യാഭർത്തൃബന്ധത്തിലും ദമ്പതിക്രിയയിലും ഇടപെട്ടത് നിങ്ങൾക്കുള്ള വൈയക്തികമായ ആനന്ദത്തിന് മാത്രം കരുതിയാണ്. അകൃത്രിമമായൊരു രംഗമാണത്. കുറഞ്ഞ പക്ഷം വികാരം മാത്രമാണതിനെ ഭരിക്കുന്നത്. ഇന്ന് അതുപോലും കൃത്രിമമായൊരു ബുദ്ധിയിൽ ഏതോ വേറെ സുഖത്തെ ലാക്കാക്കിയുള്ളൊരു കച്ചവട തന്ത്രമാണ്. ഇതിനിടെ കേട്ടൊരു കാര്യം, ഈ പാചകം ചെയ്യാൻ, അടുക്കളയിൽ പാചകം ചെയ്യാൻ പുസ്തകം നോക്കി ചെയ്യുന്നത് പോലെ ഉള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ അതിൽ കമ്പ്യൂട്ടർ സഹായിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത് കൃത്രിമമായൊരു ബുദ്ധിയുടെ വികാസമാണ്. മാനവനെ കൃത്രിമ ബുദ്ധിയിലൂടെ കൊണ്ടുപോയി കൃത്രിമയായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ശാസ്ത്രം ആണ് ഇന്നവൻ്റെ വഴിയും വെളിച്ചവും. അതാണ് അവൻ്റെ മതത്തിലും അതാണ് അവൻ്റെ ജാതിയിലും അതാണ് അവൻ്റെ സംസ്കാരത്തിലും ഇന്ന് ഏറി പടർന്ന് കയറിയിരിക്കുന്നത്. അതെടുത്താണ് മതങ്ങളെല്ലാം കളിക്കുന്നത്. മതം വളർത്തുക എന്ന ആവശ്യമോ മതമോ അല്ല അതിൻ്റെ പിന്നിലുള്ള ചോദന. ഈ കൃത്രിമത്വം വളർത്തുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ മതം നശിക്കുമെന്നുള്ളത് തീർച്ചയാണ്. മതം നശിപ്പിക്കാൻ ആരും ഓടണ്ട, ഈ കൃത്രിമ ബുദ്ധി മാത്രം മതി. യേശുക്രിസ്തുവിൻ്റെ ത്യാഗമോ ശങ്കരൻ്റെ അറിവോ ബുദ്ധൻ്റെ കാരുണ്യമോ ഒക്കെ പ്രചരിപ്പിക്കുവാൻ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാവേണ്ടേ? നിങ്ങൾ പള്ളികളിലും ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും അതുവിട്ട് സന്യാസാശ്രമങ്ങളിലും മഠങ്ങളിലും ചെന്നാൽ ജനങ്ങളോട് ഇടപെടാനും സംസാരിക്കുവാനും സമയമില്ലാതെ നൂറുകണക്കിന് കമ്പ്യൂട്ടറും വെച്ച് ബൗദ്ധിക സർജനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നേ യേശുക്രിസ്തുവും ശങ്കരനും ബുദ്ധനും ഒക്കെ മരിച്ചു കഴിഞ്ഞു. ഈ കമ്പ്യൂട്ടർ വാങ്ങിക്കാനും അതിനകത്ത് തലയൊളിക്കാനും അതിൻ്റെ ആടോപങ്ങളിൽ ജീവിക്കാനും അതിൻ്റെ ശബ്ദായമാനമായ പ്രകൃതിയെ ആസ്വദിക്കുവാനും വേണ്ടി നിങ്ങളുടെ പോക്കറ്റിലെ പണം വാങ്ങിക്കുവാൻ നിങ്ങളുടെ നൈസർഗികമായ ചോദനയിൽ എന്നോ ഒളിഞ്ഞു കിടക്കുന്ന ശങ്കരനെയും ബുദ്ധനെയും ഒക്കെ ഞങ്ങൾ സമർത്ഥമായി ഉപയോഗിക്കുന്നുവെന്നല്ലാതെ അതിലെ കാരുണ്യത്തിനെന്ത് പ്രസക്തി, അതിലെ ചിന്തകൾക്കെന്ത് പ്രസക്തി? അതുമായി ആ വഴിയെ സഞ്ചരിക്കുന്ന ഒരുവൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ഒരാഹാരം കൊടുത്തില്ലെങ്കിലും കമ്പ്യൂട്ടറുകളുടെ നടുക്കിരിക്കുന്ന അതിനെക്കുറിച്ച് സംസാരിക്കാൻ അറിയാവുന്ന അതുദാഹരണങ്ങളായി പറയുന്ന ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കയ്യിലുള്ളതെല്ലാം എടുത്തു തന്നെ എന്നെ സ്നേഹിക്കുന്നത് ബുദ്ധനോടുള്ള സ്നേഹമോ ശങ്കരനോടുള്ള സ്നേഹമോ അല്ല, ഈ കൃത്രിമ ബുദ്ധിയോടുള്ള സ്നേഹമാണ്.